3.9 ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തിരക്കാം. അത് വർഷത്തെ ഇ എം ഐ വെച്ച് നോക്കുകയാണെങ്കിലും 3.9 എനിക്ക് മാസം 8 രൂപ റേഞ്ച് വരും. ആ സ്വന്തം ബജാജിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് പിച്ചർ ഈ ഒരു ഓയിൽ നമ്മളെ മുബാറക്കിൻ്റെ. പിന്നെ ഹലോ ഗൈസ്, പുതിയൊരു ഡൽഹിക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളെ കൂടെ അതാ മുബാറക്കും ഉണ്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ആ സോറി സോറി, എന്താണ് ഹിമാലയ മൂസ, നമ്മുടെ മൂസാക്കട ചാനലിലെ ട്രാക്കുലെന്നായിരുന്നു, അത് മാറ്റി ഹിമാലയ മൂസാക്കാന്ന് കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ധനുഷ്കോടിലെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുബാറക്കിൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ മുബാറക്കിൻ്റെ ചാനലിൽ ഓയിൽ മാറ്റുന്നതും പിന്നെ എൻ്റെ വണ്ടി തള്ളിക്കൊണ്ടിടത്തും അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. വണ്ടി വർഷാപ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ വർഷാപ്പിൽ ഇപ്പോൾ വിളിച്ചായിരുന്നു എഞ്ചിൻ ശരിയാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൻ്റെ ചെയ്സ് അടക്കം പൊട്ടിപ്പോയെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എഞ്ചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മാറ്റണമെങ്കിൽ എഞ്ചിൻ ടോട്ടലായിട്ട് മാറ്റിയാലേ ഒക്കുള്ളൂ. എഞ്ചിൻ ഒക്കെപ്പാട് ഫുൾ ട്രാപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു എഞ്ചിൻ സെറ്റ് ചെയ്തല്ലോ ഒക്കെ. അപ്പോൾ എന്തായാലും വർഷാപ്പിൽ പോയി ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് ഇവിടെ ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂസാക്കട ഹിമാലയത്തും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഷോറൂമിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കൊല്ലത്തുള്ള ഷോറൂമിൽ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എവിടെ വെച്ചാൽ കെ ടിഎമ്മിൻ്റെ ഷോറൂമിൽ പിന്നെ ബജാജിൻ്റെ ഷോറൂമിലൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടേക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി എടുക്കാൻ പ്ലാനില്ല, പ്ലാനുണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ പൈസ ഇല്ല. പക്ഷേ എങ്കിലും ഒന്ന് ചോദിച്ചൊക്കെ അറിയാം ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എത്ര താത്തി ഇറക്കാൻ പറ്റും. അത്രയും താത്തി ഒന്ന് കിട്ടുമെങ്കിൽ ഒരു പുതിയ വണ്ടി ഇറക്കാൻ ചെറിയൊരു ആഗ്രഹമുണ്ട്, പ്ലാനില്ല ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെ പോകാൻ മുബാറക്കൂടെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അങ്ങോട്ട് പോകുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ച് അത് ഞാൻ ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത്. അതിന് ശേഷമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് കമൻറ്റ് വന്നു. അത് ഹലോ ഹായ് ബ്രോ ഫോളോ അങ്ങനത്തെ കമൻറ്റൊക്കെ സാധാരണ സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റാണ്. അല്ലാതെ വരുന്നത് എന്ന് വെച്ചാൽ ഒരു കിൻഡൽ കമൻറ്റ് എന്ന് വെച്ചാൽ ഇത്ര വലുപ്പമുള്ള കുറേ കമൻറ്റുകൾ അത് വന്നിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോയിൽ കറിഞ്ഞതിന് കാലിൻ്റെ അപ്പുറം ഈ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ കറിഞ്ഞു കേട്ടോ. മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പൊന്നോ ഒരുപാട് ആൾക്കാർ ഹെൽപ്പിന് വേണ്ടി വന്ന് ബ്രോ എന്നുവെച്ചാൽ പൈസ ഉള്ളവരല്ലേ എന്ന് എനിക്ക് പറയുന്ന പൈസ ഇല്ലാത്ത പാവപ്പെട്ട നമ്മളൊക്കെ പയ്യന്മാരും ഉണ്ട്. ബ്രോ എൻ്റെ 200 രൂപ ഉണ്ട് ബ്രോ അയച്ചേട്ടെ ബ്രോ, അല്ല എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കരഞ്ഞെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു എന്താണ് ഞാൻ സോറി ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ സാധാരണ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കോമഡി എൻ്റെ മണ്ടത്തരവും പിന്നെ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കരഞ്ഞുകൊണ്ടൊരു എപ്പിസോഡ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷൂട്ട് ചെയ്തത്. അത് ഒരുപാട് പേർക്ക് അത് ഇതായെന്ന് പറഞ്ഞ് ഇമോഷണലായെന്ന് പറഞ്ഞ് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങൾ തന്നെ. ബ്രോ വണ്ടി എന്തായാലും ഇറക്കണം, വണ്ടി ശരിയാകും ബ്രോ, കുഴപ്പമൊന്നുമില്ല, ഉടനെ നമുക്ക് സെറ്റാക്കി ഇറക്കാം. പൈസ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചാൽ മതി പൈസ എനിക്ക് 2000 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒന്നും മനസ്സില്ല കേട്ടോ, ഒന്നും മനസ്സില്ല, പൈസ ഒന്നും വേണ്ടെന്ന് തന്നെ പറഞ്ഞു. പൈസ എൻ്റെ ഇപ്പോൾ ക്യാഷ് ഉള്ളതുകൊണ്ടല്ലേ വേണമെന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് തോന്നി. അതുകൊണ്ട് പൈസ ഒന്നും ഇപ്പോൾ ഒന്നും വേണ്ട ബ്രോ, എല്ലാം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് നമ്മളെ സന്ദീപ് ബ്രോ, നമ്മളെ സന്ദീപ് ബ്രോ അറിയാതിരിക്കും. നമ്മൾ ഉടുപ്പിക്കര പോയപ്പോൾ പരിചയപ്പെട്ട ബ്രോയാണ് സന്ദീപ് ബ്രോ. എനിക്ക് പുള്ളിക്കാരെ ഉപയോഗിക്കുന്ന ബൈക്ക് തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാർ ഇപ്പോൾ ബൈക്ക് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ബൈക്ക് എൻ്റെ അടുത്ത് യൂസ് ചെയ്തോളാൻ പറഞ്ഞു. എന്ന് എന്താണ് നീ എൻ്റെ വണ്ടി എന്ന് ശരിയാക്കി ഇറക്കണം, അന്ന് തിരിച്ചു കൊടുത്താൽ മതി എന്നാണ് സന്ദീപ് ബ്രോ പറഞ്ഞത് കേട്ടാ. എനിക്ക് വയ്യ, എനിക്ക് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ കമൻറ്റ് വായിച്ച് ഞാൻ ഇരുന്നു കേട്ടാ, സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്നു. അതുകൊണ്ട് അതിൻ്റെ പിറ്റേന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഫുള്ള് കമൻറ്റ് വായിപ്പും ഇൻസ്റ്റാഗ്രാം റിപ്ലൈ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ഇതുവരെയ്ക്കും റിപ്ലൈ എടുത്ത് തീർന്നില്ല സത്യം പറഞ്ഞാൽ. ഇനി ഒരുപാട് പേർക്ക് റിപ്ലൈ എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊക്കെ ഞാൻ ഒരുപാട് സോറി ചോദിക്കുന്നത് എന്ന് വെച്ചാൽ റിപ്ലൈ ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നോക്കാൻ പറ്റുന്നില്ല, ഞാൻ നോക്കിയിട്ട് പയ്യെ റിപ്ലൈ തരാൻ കേട്ടോ. എന്നാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളെ മുബാർക്ക്, വെട്ടാളിയൻ, രാഹുൽ, മുസമ്മിൽ, നമ്മളെ ജിത്തുബായ്, അരിതാഹ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ മുമ്പൊക്കെ വിചാരിച്ചെന്ന് വെച്ചാലേ സോളോ ട്രിപ്പ് സൂപ്പറാണ്. ഞാൻ സോളോ ആയിട്ടാണ് കൂടുതൽ കൊച്ചിയിൽ പോക്ക് അവിടെ ഇവിടെ പോക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. സോളോ ട്രിപ്പ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ നിന്നത്. അതിൻ്റെ ലൈഫ് അതിൻ്റെ ഒരു ഫീല് വേറെ ആണെന്നും പറഞ്ഞാണ് നിന്നത്. പക്ഷേ ഇവരെ ഈ ഒരു ടീമിലൂടെ പോയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പോയിൻ്റ്, അതൊരു വല്ലാത്തൊരു അനുഭവം ആയി പോയേട്ടാ. ഞാൻ ഒരുപാട് വേറെ ടീമിനൂടെ പോയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഇങ്ങനെ ടീമിനൂടെ പോയപ്പം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ സ്വന്തം ബിച്ചോണിൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബിച്ചോണ്ടോ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ല. ഹിമാലയൻ ഉണ്ടോ, ഇതിൻ്റെ കുഴപ്പമുണ്ടോ, ഓയിലുണ്ടോ? ഫുള്ളി സിന്തറ്റിക്ക് മോട്ടിയുണ്ട്, മോട്ടിയുണ്ട്, മോട്ടിയുണ്ടോ? മതി ഫുള്ളി ഫുള്ളി ചോദിച്ചോ. ഫുള്ളി സിന്തറ്റിക്ക് അടിക്കട്ടോ, ഫുള്ളി
നമ്മുടെ മോട്ടറിൻ്റെ 20W50 ഈ ഓയിലാണ് നമ്മൾ ഹിമാലയ ഒഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ എസ് ഇവിടെ കേട്ടിട്ടാണ് അതിൻ്റെ ചേസ് പോകുന്നത് മാറ്റാൻ വേണ്ടി കേട്ടിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊല്ലം വരെ പോകണമെന്നില്ല, ഷോർമിൽ പോകണമെന്നില്ല. അപ്പം ഷോർമിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ഓയിൽ മാറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എഞ്ചിൻ ഫ്ലഷൊക്കെ ചെയ്ത് ഓയിലൊക്കെ മാറ്റി ആക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ കൊല്ലം വരെ പോയിട്ട് വരാം. നമുക്ക് ഓയിലിപ്പം എന്താണ് മാറാൻ ടൈം ആയില്ല, അതുകൊണ്ട് കൊല്ലം വരെ പോയിട്ട് ഈസിയായിട്ട് പോയിട്ട് വരികയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ മേറെ റെപ്സ്യൂണിൻ്റെ ഒരു ഓയിൽ വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കാണിച്ചു തരാം. ഓയിലാണ് ഇത്, ഏതൊക്കെ വണ്ടിക്കുള്ളതെന്ന് അറിയത്തില്ല. 2 ലിറ്ററിൻ്റെ 2.5 ലിറ്ററിൻ്റെ ഓയിലാണ് കേട്ടോ. എൻ്റെ എല്ലാ സൈസും ഓയിൽ കിടപ്പുണ്ട്. അത് എത്ര ഇത് 1 ലിറ്ററിനാണ് കേട്ടോ, അത് 1 ലിറ്ററിൻ്റെ ഓയിൽ. അപ്പോൾ സൂപ്പർ ഓയിലാണ്. പക്ഷേ ഇത് ഒഴിച്ചിട്ടുള്ള ആരും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഗുണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കൊല്ലത്ത് പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാം. കഴിച്ച അപ്പം നമ്മളിത് കെ ടി എമ്മിൻ്റെ ഷോറൂം എത്തി കേട്ടോ. അപ്പം അകത്തോട്ട് കയറിയിട്ട് ഇതിൻ്റെ വണ്ടിയുടെ പുതിയ എന്താണ് 390 ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തിരക്കാം. അവിടെ ഇപ്പോൾ 390 ഇല്ല, അഡ്വഞ്ചർ ഇരിപ്പുള്ളൂ കേട്ടോ. ആ 390 ഇരിപ്പുണ്ട്, 125 ആണ് കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തിരക്കാം. നമ്മളിപ്പോൾ 390 കാര്യമാണ് ഒന്ന് നോക്കിയത്. ഇപ്പോൾ 390 ഡൗൺ പേയ്മെൻറ്റ് തന്നെ വരാൻ നേരത്ത് 110,000 എത്രയാവും കേട്ടോ. അത് മാസം അടവ് 9,000 something ആവും. അത് വേണമെങ്കിൽ 100,000 നമുക്ക് 390 എടുക്കാം. പക്ഷേ എങ്കിലും മാസം 8,000-9,000 ആവും. പക്ഷേ 250 ആണെങ്കിൽ നമുക്ക് 80 രൂപയ്ക്ക് മാക്സിമം എടുക്കാം. മാസം അടവ് 8 രൂപ ആവും. പക്ഷേ ഒരു നല്ലൊരു അക്കൗണ്ട് ആണെങ്കിൽ എന്ന് വെച്ചാൽ മാസം നല്ലൊരു എമൗണ്ട് അക്കൗണ്ട് വരുന്ന ഒരു അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് മാസം ഒരു 5,000 റേഞ്ചിലൊക്കെ നമുക്ക് മാസം സി സിട്ട് നമുക്ക് 250 ഇറക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ചേട്ടൻ അറിമീനാണ്. അപ്പോൾ ചേട്ടൻ്റെ ഇത് വെച്ച് വണ്ടി മാസം സി സി ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിലും 250 എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. 390 എടുക്കണമെങ്കിലും 4 വർഷത്തെ EMI വെച്ച് നോക്കുകയാണെങ്കിലും 390 മാസം 8 രൂപ റേഞ്ച് വരും. ഈ ഒരു 8,000 ഒപ്പിക്കുകയാണെങ്കിൽ വേറെ ട്രിപ്പും കാര്യങ്ങളും നടക്കത്തില്ല. ഈ ഒരു പൈസ ഒപ്പിച്ച് സി സി അടയ്ക്കാൻ മാത്രം നടക്കത്തുള്ളൂ കേട്ടോ. മാസം 5,000 ആ ഒരു റേഞ്ച് നമുക്ക് അടച്ച് പോകണമെങ്കിൽ 250 നോക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഒരു ഫസ്റ്റ് പേയ്മെൻറ്റ് 80,000 ഒപ്പിക്കണം, എങ്കിലും നമുക്ക് 250 ഇറക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ 250 കാണിക്കാൻ 250 ഒന്നും ഇരിപ്പില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ അഡ്വഞ്ചർ 250 ഇരിപ്പുണ്ട്, അഡ്വഞ്ചർ 390 ഇരിപ്പുണ്ട്, 125 ഇരിപ്പുണ്ട്, RC 200 ഇരിപ്പുണ്ട്. ഇത്ര വണ്ടികളുള്ളൂ കേട്ടോ, ബാക്കി ഓർഡർ അനുസരിച്ച് എടുത്ത് വയ്ക്കും. ഓക്കെ, അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് നമ്മൾ. ഡ്രീം ബൈക്ക് ഇതായിരിക്കുന്ന ഇതാണ് ഡ്രീം 390. ചെറുക്ക് എന്താ ഇരിക്കല്ലേ, പൊളി ധാര വണ്ടിയാണെന്തോ. ഈ വണ്ടിയുടെ ഓണർ താര കമൻ്റ് ഇട്ടോ കേട്ടോ. ഓക്കെ, ഇത് 250 ഇരിക്കുന്ന പിന്നെക്കൊണ്ട് എടുക്കാൻ പറ്റണമെങ്കിലും നമുക്ക് ആ കാണുന്ന 250 എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പറ്റുവാണെങ്കിലും നിങ്ങളിപ്പോൾ വിചാരിക്കും ഉടനെ ഇപ്പോൾ ഡ്യൂക്ക് കിടക്കും എങ്ങനെ വിചാരിച്ച് നിൽക്കുകയായിരിക്കും. പക്ഷേ ഇല്ലല്ലോ, ഞാൻ ജസ്റ്റ് ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇവിടുന്ന് തിരക്കിയതാണ്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് തിരക്കിയതാണ്. അവർ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഷെയർ ചെയ്തിരുന്നേ കേട്ടോ. അപ്പം ഇവിടുന്ന് ഇറങ്ങാം, നൈസിന് ഇറങ്ങാം. KTM ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് പോകുന്നത് നമ്മുടെ ബജാജിൻ്റെ ഷോറൂമിലിട്ടാണ് കേട്ടോ. അവിടെ എന്തേ പോകണമെന്ന് വെച്ചാൽ പുതിയ വണ്ടി എടുക്കാനുള്ള ചോദിക്കാനല്ല പോണം. എൻ്റെ ഈ വണ്ടി എഞ്ചിൻ നശിച്ചില്ലേ, അപ്പോൾ ആ നശിച്ചതിൻ്റെ ഇതിൽ അവരെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് പോവാണ്. ഉറപ്പൊന്നുമില്ല, ജസ്റ്റ് ചോദിച്ചു. ഉറപ്പില്ലെന്നല്ല, കിട്ടില്ലെന്ന് തന്നെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. എങ്കിലും പോയി ചോദിച്ചു നോക്കിയാണ്. മുബാറക് നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാ വാതിലും മുട്ടി നോക്കിയാണ്. ഏത് വാതിലാണ് നമുക്ക് വേണ്ടി തുറന്ന് തരുന്നതെന്ന് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബജാജിൻ്റെ ഷോറൂമിലൂടെ പോയിട്ട് ഒന്ന് തിരക്കിയിട്ട് ഇറങ്ങാം, പോയാൽ ഒരു വാക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വന്തം ബജാജിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതോട് കയറാം, എന്താണ് ഇവരെ പ്രതികരണം എന്ന് നോക്കാം. സർവീസ് മാനേജറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിച്ചാൽ ബാക്കി ഡീറ്റെയിൽസും നമ്മൾ സംസാരിച്ച് അറിയാം. ഫ്രഷ് എഞ്ചിൻ പറയുമ്പോഴത്തേക്കുള്ള എമൗണ്ട് കോസ്റ്റ് നമുക്ക് നോക്കിയിട്ട് എത്രത്തോളം സ്പെയർ നമുക്ക് അവൈലബിൾ ആണ്. എഞ്ചിൻ ചേഞ്ച് നമ്പർ നമുക്ക് പഞ്ച് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. ഡീലർഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് പഞ്ച് കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട്. ഡീലർഷിപ്പിൽ മാത്രമേ എഞ്ചിൻ കേസ് പഞ്ച് ചെയ്യാനുള്ള ചെയ്യാൻ പാടില്ല. നമുക്ക് ഡീലർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവോയ്സ് ബില്ല് വരും, എഞ്ചിൻ നമ്പർ പഞ്ച് ചെയ്തേക്കുന്ന ബില്ല് വരും. രജിസ്ട്രേഷൻ ഒന്നും കുഴപ്പമില്ല. നമുക്ക് ചേസ് നമ്പറും നമുക്ക് പഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർടിഒ ഓഫീസിൽ അത് കാണിച്ച് സബ്മിറ്റ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പ്രശ്നമുണ്ട്. നമുക്ക് പെർമിഷൻ ഉണ്ട്, നമുക്ക് ഓൾറെഡി പഞ്ച് പ്ലാൻ ചെയ്ത് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്രാങ്കേസ് ആയാലും ചേസ് ആയാലും ചെയ്യുന്നത് നമ്മൾ പെർമിഷൻ ഉണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ വേറെ ഏതെങ്കിലും നമ്മളിപ്പോൾ വണ്ടി എന്തെങ്കിലും വലിയ കേസോ കാര്യങ്ങളൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ ചേസ് നമ്പർ റീപഞ്ച് ആണെന്നുണ്ടെങ്കിൽ സർവീസൊക്കെ ചെയ്തേക്കുന്നത് സർവീസൊക്കെ ഉണ്ട്. 10-ാം തീയതി ചെയ്തേക്കുന്നത് എന്താ പറയുന്നത്, ഈ മാസം 10-ാം തീയതി ചെയ്തായിരുന്നു. അത് മിറർ ഡൈറ്റിംഗ് ഇല്ല, മോണൊക്കെ തരയ്ക്കുന്നു സർ. ഒരു മേജർ പാർട്ട് മാത്രമേ
അപ്പോൾ ഈ പറഞ്ഞ ഈ മൂന്ന് മേജർ പാർട്ട്, ഈ അതായത് ഹെഡ് അസംബ്ലി, സിലിണ്ടർ ബ്ലോക്ക്, ക്രാങ്ക് ഷാഫ്റ്റ്, രണ്ട് ക്രാങ്ക് കേസ്, ഈ മേജർ പാർട്ട് മാത്രം തന്നെ 15,600 15,600 ഈ മേജർ പാർട്ട് മാത്രം. അല്ല പാർട്സിന്റെ വലിയ റേറ്റ് ആണ്, വെയ്റ്റിംഗ് ചാർജൊന്നുമില്ല, ഉള്ളി പാർട്ട് റേറ്റ്. നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ചെക്ക് ചെയ്യുന്നു. ഗിയർ വീലുകൾ എന്തെങ്കിലും ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ ഗിയർ വീലെല്ലാം മാറും, അതിൻ്റെ ഷാഫ്റ്റ് മാറും. പിന്നെ ക്ലച്ച് സൈഡ്, ക്ലച്ചിൻ്റെ ക്ലച്ച് ഹൗസിങ്ങും പിന്നെ അതിൻ്റെ ഫേസ് പ്ലേറ്റ് കാര്യങ്ങൾ, അതും ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് ചെയ്യാം. അതെ, ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സിനകത്തോട്ട് കാണിക്കും വീഴുന്നത്, ക്ലച്ച് സൈഡിൽ വലിയ പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഇതല്ല മറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനും വേറെ എക്സ്ട്രാ റേറ്റ്, അതിന് ഹൗസിംഗ് ഉൾപ്പെടെ 2,000 രൂപയ്ക്കകത്ത് ക്ലച്ചിൻ്റെ. ഇത്രയും മേജർ പാർട്ടിനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും മേജർ പാർട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 15,400 ഈ മേജർ പാർട്ടിൻ്റെ മാത്രം വരുന്നത്. മേജർ പാർട്ട്, പിന്നെ ഗ്യാസ്കറ്റുകൾ, ക്യാം, ചെറിയ സബ് പാർട്ടുകൾ, ക്യാം ഷാഫ്റ്റ്, വാൾ ലൈറ്റുകൾ, അങ്ങനെ കുറച്ച് 10 രൂപയ്ക്കകത്തെല്ലാം കൂടെ. അല്ല, ഇത്രയും ഗിയർ ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പം വാട്സിനോട് 10 രൂപ വരും വാട്സ്. ഈ ഇത്രയും പാർട്ടും പിന്നെ അതിൻ്റെ സബ് പാർട്ടും നമ്മുടെ വിറ്റിംഗ് ചാർജ് ഉള്ളതുകൊണ്ട് ചേർക്കുമ്പോൾ തന്നെ നമുക്കൊരു 20-25 രൂപയ്ക്ക് മേളിൽ വരും. മേളിൽ വരും 25 രൂപ മേളിൽ വരും. പിന്നെ ക്ലച്ച് ഗിയർ ബോക്സോടെ നോക്കി കഴിഞ്ഞിട്ട് ബാക്കി പറയാം. നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തു തരാം. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ ഭാഗത്തു നിന്ന് സാരഥിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു. അത് ഞാൻ മാനേജ്മെൻറ്റോട് സംസാരിച്ചിട്ട് നമ്മളിപ്പോൾ ഇല്ലേ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നമുക്ക് നമ്മളെ ഭാഗത്തു നിന്നുകൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്തു തരാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ. നമ്മളെ ബൈക്ക് തന്നെ വ്യാവസായികമായിട്ട് യൂസ് ചെയ്യുന്ന മെയിൻറ്റനൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ എ സി ആണ് ഫ്രണ്ട്സുമാർ ചെയ്യുന്നത്, അവിടെ തന്നെ സർവീസും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാൾ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സ്പെയർ പാർട്സിനായാലും ലേബർ ചാർജിനായാലും ഫിറ്റിംഗ് ചാർജിനായാലും നമ്മൾ ലിമിറ്റേഷൻ വെച്ച് മാക്സിമം ഹെൽപ്പ് ചെയ്ത് തരാം. ഇത്രയും മാത്രം തന്നെ എഞ്ചിൻ നിങ്ങൾക്ക് പുതിയതായി, ഫ്രഷ് എഞ്ചിനായി. പിന്നെ അതിനകത്ത് ആ ഗിയർ ബോക്സ് കൂടെ മാറി കഴിഞ്ഞാൽ വണ്ടി പക്കയാവും, നല്ല ഫ്രഷ് എഞ്ചിൻ പോലെ നമുക്ക് ഡയറി ആയിട്ട് ഓടിക്കുകയും ചെയ്യും. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ബജാജിൻ്റെ ഷോറൂമിൻ്റെ സർവീസ് മാനേജറെ കണ്ട് ശരത്ത് എന്നാണ് പുള്ളിയുടെ പേരിട്ടാ. പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ, ഭയങ്കര ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എല്ലാവരും ഇതെനിക്ക് പറയണമെന്നില്ല കേട്ടോ, പുള്ളിക്കാരൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഓ എന്താ കുഴപ്പമില്ല, അത് സംഭവിച്ച് നല്ല പുള്ളിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർവീസിൻ്റെ കേസിൽ നമ്മൾ പുതിയ എഞ്ചിൻ്റെ എല്ലാം മാറുകയാണെങ്കിൽ എന്തേലും തരത്തിൽ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പം എന്താ ഇളക്കി നോക്കിയാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് വേണ്ട ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മളെ ശരത്ത് പിറോ ചെയ്താലും പറഞ്ഞത്. ബജാജുകാരല്ല ആ ഒരു ഓഫർ തരുന്ന കൊല്ലം സാരഥിയിൽ നിന്നാണ് ആ ഒരു ഓഫർ നമുക്ക് എൻ്റെ വണ്ടിക്ക് ഇവർ തരുന്നത് കേട്ടോ. എന്തായാലും അത് പറയാൻ കാണിച്ചാൽ മനസ്സ് എന്തായി ചെയ്തുതരാന്ന് പറഞ്ഞല്ലേ. ഓ എന്തായാലും അതിനൊരു വലിയ ബിഗ് താങ്ക്സ് നമ്മുടെ കൊല്ലം സാരഥി. കൊല്ലത്തു നിന്ന് നേരെ നമ്മൾ തിരിച്ച് ബിച്ചുണ്ട കടയിൽ തന്നെ പിന്നെയും വന്നു. അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് നമുക്ക് ഓയിൽ മാറി നിന്നപ്പം മുബാർക്കിന് ടൈമില്ലെന്ന് പറഞ്ഞു. അപ്പം മുബാർക്ക് പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഷോപ്പിലും കുറച്ച് തിരക്കുണ്ടായിരുന്നു, കുറച്ച് മാറാൻ ടൈമില്ലാതായിപ്പോയി. അപ്പം ലിങ്ക് പോലെ എഞ്ചിൻ ഫ്ലഷ് മാറ്റി നമ്മൾ മോട്ടറിൻ്റെ ഓയിൽ മാറ്റി തിരിച്ച് മുബാർക്ക് വീട്ടിലോട്ട് പോകാനുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ നടക്കത്തില്ലെന്ന് വെച്ചാൽ കുറച്ച് താമസം ചെയ്യും, മുബാർക്കിന് കുറച്ച് ധൃതിയായിപ്പോയി. അപ്പം വണ്ടി നമുക്ക് നാളെ അങ്ങനെ എടുത്തുകൊണ്ട് തിരിച്ച് വരാം. ഓക്കെ, ബിച്ചോണ്ടെ ഷോപ്പിൻ്റെ വീഡിയോ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് ബിച്ചോണ്ട ഈ ഒരു മോട്ടറിൻ്റെ ഓയിൽ ഫ്രീ ആയിട്ടാണ് കേട്ടോ തന്നത്. അപ്പോൾ ഇത്തവണ നമ്മളെ ഈ ഓയിലിന് നല്ല രീതിക്ക് ഡിസ്കൗണ്ട് കൊടുത്തേട്ടാ, 100 രൂപ ഡിസ്കൗണ്ട് കൊടുത്തേട്ടാ ബിച്ചോണ്ട ഈ ഒരു ഓയിലിന് നമ്മളെ മുബാർക്കിന്. പിന്നെ ഈ ഒരു കീ ചെയിൻ നമുക്ക് ബിച്ചോണ്ട ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് മുബാർക്കിന് വേണ്ടിയിട്ട്. നമ്മൾ ബിച്ചോണ്ട ഉയരാണ്. അപ്പം എന്താ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇതെനിക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കെയർ ഓഫിൽ വരുന്ന ആർക്കും എല്ലാ ഓടി ഓടി ആദായ വിൽപ്പന ആർക്കും എല്ലാവർക്കും ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഓയിൽ മാൻസ് ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ ചേഞ്ചും ഉണ്ട്, ഓയിൽ ചേഞ്ച് വേണ്ടോ ഇതൊക്കെയാണ് വർക്ക്ഷോപ്പ്. ഓയിൽ ചേഞ്ച് എഞ്ചിൻ ഫ്ലഷ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നുമ്പോൾ ടൈം ഇല്ലാത്തതാണ് മുബാർക്കിന്, ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് വീട്ടിൻ്റെ അടുത്ത് മുബാർക്കിൻ്റെ വർക്ക്ഷോപ്പും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളില്ലായിരുന്നു. ഞാൻ മുബാർക്കിൻ്റെ ചുമ്മാ കൊല്ലാമൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയപ്പോൾ അന്ന് അപ്പോൾ ക്യാമറ തൂക്കി ഇറങ്ങാൻ കേട്ടോ. ഷോറൂമിലൊക്കെ പോണതും വരുന്നതും കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ കണ്ടൻറ്റും ഇല്ലാതെ കാര്യമെന്ന് വെച്ചാൽ 220 ഇല്ല, അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം 220 ഉണ്ടെങ്കിൽ ഇപ്പോൾ മോഡിവേഷനൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് ഇടായിരുന്നു. അപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെ ഇനി കുറവായിരിക്കും, കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി കട്ടപ്പുറത്തല്ലേ അതുകൊണ്ടാണ്. അപ്പം ഇത്ര നാല് 2-3 വീഡിയോയ്ക്ക് ഞാൻ മുമ്പ് ഞാൻ സാഡായിട്ട് ഇമോഷണലൊക്കെ ആയിട്ട് സംസാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതിന് ഞാൻ സോറി ചോദിക്കുന്നു. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് മാക്സിമം എനർജറ്റിക് ആയിട്ട് സംസാരിക്കാൻ നോക്കാം.
നോക്കാം, മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ അടുത്തൊരു ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കട്ടെ. അപ്പോൾ ആ ഷോപ്പിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഒരിക്കലും ഇനി സാഡായിട്ടൊന്നും സംസാരിക്കില്ല, ഫുൾ എനർജറ്റിക് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, പോറല്ലേ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ മാറ്റും, വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.